ഒരു കല്യാണ വർക്കിനിടയിലാണ് ജോജോയെ സണ്ണിയുടെ മാനേജർ കാണുന്നത്. കുറേ കാലം കഴിഞ്ഞ് കണ്ടപ്പോൾ ഇവിടെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഈ മാനേജർക്ക് തോന്നുന്നുണ്ട്. പെട്ടെന്നൊരു കോള് വന്ന് അയാൾ പോവാണ്. ജോജോയും ഫ്രണ്ടും കൂടെ പാർക്കിൽ നടന്ന ആ ഒരു ലവ് അലാം ആപ്പ് കാരണം ആൾക്കാര് സൂയിസൈഡ് ചെയ്ത ആ ഒരു സംഭവത്തെ പറ്റിയിട്ടുള്ള ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെ ഹിയോങ്ങിന് അത് ഷോക്കായിരുന്നു. സണ്ണിയു അവനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. എന്നാൽ ഫുഡ് കഴിക്കുമ്പോൾ സണ്ണിയുടെ പാരൻസ് ഹിയോങ്ങിനോട് ഇതേപറ്റി വീണ്ടും വീണ്ടും ചോദിച്ച് അവന് ഭക്ഷണം പോലും കഴിക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഹിയോങ്ങിനെ കൂട്ടിക്കൊണ്ട് സണ്ണിയു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഈ സമയത്ത് ജോജോയുടെ ഫ്രണ്ട്, ശരിയാണല്ലേ, നമ്മുടെ ലവ് അലാം ആരും റിങ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ ഇമോഷൻസ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയല്ലേ നമ്മൾ കൂടുതൽ കെയർ ചെയ്യേണ്ടതെന്ന് ജോജോ തിരിച്ചു പറയാണ്. ഇന്നേരത്ത് സണ്ണിയു ഹിയോങ്ങും കൂടെ ഒന്നിച്ച് ഒരു പബ്ബിൽ പോയിരുന്നു ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സണ്ണിയുടെ മാനേജർ അവിടേക്ക് വരുന്നുണ്ട്. ആ നേരത്ത് സണ്ണിയുടെ ഗേൾ ഫ്രണ്ട് അവനെ ഫോൺ ചെയ്ത് അവൻ അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത്. ഇവരൊന്നിച്ച് അങ്ങനെ വെള്ളം അടിക്കാൻ തുടങ്ങി. അന്നേരത്താണ് ഈ മാനേജർ ഹിയോങ്ങിനോട്, അല്ലടാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ക്രഷുള്ള ഒരു പെണ്ണുണ്ടായിരുന്നില്ലേ, ആ പെണ്ണിനെ ഞാനിന്ന് കണ്ടു എന്ന് പറയുന്നത്. ആര്, ജോജോയോ എന്ന് ഹിയോങ് ചോദിക്കുമ്പോൾ, ആ അവളാണെന്ന് തോന്നുന്നു, അത്രയ്ക്ക് അറിയില്ല എന്ന് അയാൾ മറുപടി പറയാണ്. ഹിയോങ്ങിന് മുൻപത്തെ കുറെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് ജോജോ ആവട്ടെ അവളുടെ മുത്തശ്ശിയെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടേക്ക് പോയിട്ട് അവിടുത്തെ ആയയ്ക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ക്രിസ്മസ് വിഷൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാർ പുറത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിനെ പറ്റിയിട്ട് അവൾക്ക് മാത്രമേ അറിയൂ, പുറത്തുള്ളവർക്ക് ആർക്കും ഇത് നമ്മുടെ ജോജോ കൈകാര്യം ചെയ്യുന്നതെന്നൊന്നും അറിയില്ല കേട്ടോ. ഇന്നേരത്ത് സണ്ണിയു ആവട്ടെ അവൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ കൂടെ പുറത്തോട്ട് പോയിരിക്കുകയാണ്. പക്ഷേ ഈ ഗേൾഫ്രണ്ടിൻ്റെ അലാം ഒരിക്കൽ പോലും നമ്മുടെ സണ്ണിയു റിങ് ചെയ്യിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഹിയോങ് ഇപ്പോഴും സണ്ണിയുടെ മാനേജറിനോട് ജോജോയെ എവിടെ വെച്ചാ കണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സൂയിസൈഡ് മാറ്ററിന്റെ വാർത്ത കാണുമ്പോൾ ഹിയോങ്ങിന്റെ മൈൻഡ് സെറ്റ് ആകെ മൊത്തം മാറിപ്പോവാണ്. അവർ പറഞ്ഞിരുന്ന കാര്യം കൂടി മറന്നു പോവാണ്. സണ്ണിയുവിന്റെ ഇപ്പോഴത്തെ ഗേൾഫ്രണ്ടിന്റെ പേര് യഗ്ജോ എന്നാണ്. യഗ്ജോ നമ്മുടെ സണ്ണിയുവിന്റെ ലവ് അലാം ഇപ്പോഴും റിങ് ചെയ്യിക്കുന്നുണ്ട്. അവനത് തിരിച്ച് സാധിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലവ് അലാം ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്താലോ എന്ന് ചോദിക്കുകയാണ് സണ്ണിയു. എന്നിവർ രണ്ടുപേരെയും ലവ് അലാമിന്റെ 2.0 വേർഷൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. നിനക്ക് എന്റെ അലാം റിങ് ചെയ്യിപ്പിക്കാൻ ഇപ്പൊ പറ്റുന്നില്ല, പക്ഷെ ഒരു നാൾ പറ്റും, എനിക്കതിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ യഗ്ജോ സണ്ണിയുനെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ഹിയോങ് ക്രിസ്മസ് ഈവ് ആയിട്ട് കൂടി വീട്ടിലിരിക്കുന്നത് കണ്ടപ്പോ, എടാ പുള്ളേ, നിനക്ക് ഒരു ഗേൾഫ്രണ്ടിനെ ഒക്കെ ആക്കിക്കൂടെ എന്ന് അമ്മ ചോദിക്കുകയാണ്. അവൻ അതൊരു കളിയായി പറഞ്ഞ് അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുന്നു. ഇന്നേരത്ത് ജോജോയുടെ അവളുടെ ആന്റി ഗുൽമിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് എടുത്തു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഗുൽമി ഇപ്പോ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. നമ്മുടെ യഗ്ജോയും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് ഇപ്പൊ പുള്ളിക്കാരി ഒരു ഷോപ്പ് വരെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗുൽമി ഇതുപോലെ കണ്ടന്റ് ക്രിയേഷനിൽ കൂടുതൽ പ്രചാരം നേടി അത്തരത്തില് അവളെ വെട്ടിക്കണം എന്നുള്ള ചിന്തയൊക്കെയാണ്. ജോജോ അവിടേക്ക് വന്നപ്പോൾ സണ്ണിയുടെ പുതിയ ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് യഗ്ജോയെ നമ്മുടെ ഗുൽമി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ യഗ്ജോയുടെ അക്കൗണ്ടൊക്കെ നമ്മുടെ ജോജോ എടുത്ത് പരിശോധിക്കുകയാണ്. അവൾ വലിയൊരു എൻ്റർപ്രണർ ആണ്. പിന്നെ നമ്മുടെ സണ്ണിയുടെ കൂടെയുള്ള ഒരുപാട് ഫോട്ടോസൊക്കെ നമ്മുടെ ജോജോ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രൊമോഷൻ വർക്കൊക്കെ കഴിഞ്ഞ് ഇവരൊന്നിച്ച് ഈ ലവ് അലാം ക്ലബിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പക്ഷെ എപ്പോഴും നമ്മുടെ സണ്ണിയു ഹിയോങ്ങിൻ്റെ കാര്യം പറയുന്നത് അവൾക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. ജോജോ ആവട്ടെ ലൈബ്രറിയിൽ ഇരിക്കുമ്പോഴാണ് ഹിയോങ് അവിടേക്ക് വരുന്നത്. അവൻ കാണാതിരി അവള് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അന്നേരം നിന്നെ കാണാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്, കണ്ടതിൽ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ് ഹിയോങ് പോവാണ്. അവൾക്ക് എന്തായി ചെറുക്കൻ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് മനസ്സിലായില്ല. ഇന്നേരത്ത് സണ്ണിയോയും യഗ്ജോ ആണെങ്കിൽ ആ ഒരു ക്ലബിലേക്ക് വന്നിരിക്കുകയാണ്. ഇവർക്കൊക്കെ ഒരുപാട് ആൾക്കാർ ഇവരെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കൗണ്ട് നോക്കിയാണ് ഇവരെയൊക്കെ ഈ ക്ലബിൽ എടുത്തിട്ടുള്ളത്. ഇവരൊന്നിച്ച് സംസാരിക്കുമ്പോൾ ഹിയോങ്ങിന്റെ കാര്യമാണ് ഇപ്പൊ നമ്മുടെ യഗ്ജോ ചോദിക്കുന്നത്. അവൻ എപ്പോഴും നീയുള്ള സമയത്ത് മാത്രമേ എന്നോട് സംസാരിക്കൂ, പെണ്ണുങ്ങളോട് സംസാരിക്കുന്നത് അവന് ഇഷ്ടമല്ലേ, അവന് ക്രഷൊക്കെ ഉണ്ടോ എന്ന് സണ്ണിയോട് ചോദിക്കുമ്പോൾ അവൻ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാണ് സണ്ണിയു. ഈ സമയത്ത് ഹിയോങ് ആവട്ടെ ജോജോക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കണമല്ലോ. അവൻ മെറി ക്രിസ്മസ് എന്ന് അയച്ച് നിൽക്കുമ്പോഴാണ് അമ്മ അവൻ്റെ അടുത്തോട്ട് വരുന്നത്. ജോജോ ആവട്ടെ ഇത് പറയാ എനിക്ക് മെറി ക്രിസ്മസ് ഒക്കെ അയച്ചെന്ന് പറഞ്ഞ് എടുത്ത് നോക്കുകയാണ്. അന്നേരം ഗുൽമി അവിടെ വന്നിട്ട് നമ്മുടെ കൊറിയർ തരുന്ന ആ പയ്യനുണ്ടല്ലോ, ആ പയ്യൻ വീണ്ടും എൻ്റെ അലാം റിങ് ചെയ്യിപ്പിച്ചു. അവനൊന്നും എൻ്റെ റേഞ്ചിന് പറ്റിയവനെയല്ല, ഈ ലവ് അലാം കണ്ടുപിടിച്ച ആ ഡെവലപ്പറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, പുള്ളിയെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ ഞങ്ങളൊക്കെ ഒരേ വേവ് ലെങ്ത് ആവും എന്നൊക്കെ ഗുൽമി പറയാണ്. അതിന് നിനക്കതിന് പുള്ളിയുടെ ഇമോഷൻസ് ഒന്നും അറിയില്ലല്ലോ എന്ന് ജോജോ ചോദിക്കുന്നുണ്ട്. സണ്ണിയു രാവിലെ വന്ന് നോക്കുമ്പോൾ ഹിയോങ്ങിനെ കാണുന്നില്ല. ഹിയോങ് ആവട്ടെ നമ്മുടെ ജോജോയെ മീറ്റ് ചെയ്യാനായിട്ട് ലൈബ്രറിയിലേക്ക് വന്നിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് ജോജോയ്ക്ക് സ്ഥലം പിടിച്ചു വെക്കുന്നു, അവൻക്ക് വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക്സ് കൊടുക്കുന്നു. ജോജോ ചോദിച്ചു, നീ എന്തുദ്ദേശത്തിന്റെ പേരിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. ലവ് അലാം ഒക്കെ വരുന്നതിന് മുൻപ് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയ ആൺകുട്ടി ചെയ്യുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ, നീ ആലോചിച്ച് ഒരു മറുപടി പറഞ്ഞാൽ മതിയെന്ന് ജോജോയോട് പറഞ്ഞ് ഹിയോങ് പോവാണ് ചെയ്യുന്നത്. ഇത്രയും കാലമായിട്ടും
അത്ര ഓപ്പൺ ആയിട്ട് ജോജോയോട് സംസാരിച്ചതിന്റെ ഒരു സന്തോഷം ഹ്യോങ്ങിന് ഉണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ സന്യുവിനോട് എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ്, ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തു എന്ന് ഹ്യോങ് പറയുമ്പോൾ അത് അവളല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് സന്യു. അവൾ തന്നെയാണ്, എനിക്കിപ്പോഴും അവളോട് ഫീലിംഗ്സ് ഉണ്ടെന്ന് പറയാണ് നമ്മുടെ ഹ്യോങ്. എന്നാൽ ഇത് കേട്ടപ്പോൾ സന്യുവിന് നല്ല സങ്കടമായി. കാരണം അന്ന് ഇവർ പിരിയാനായിട്ടുള്ള കാരണം നമ്മുടെ ജോജോ പിന്നീട് ഈ ഒരു അപകടം നടന്നതിൻ്റെ പിന്നീടൊന്നും സന്യുവിൻ്റെ അലാം റിങ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനർത്ഥം അവൾ അവനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണല്ലോ. ഹ്യോങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് ജോജോ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങുന്നത്. പെട്ടെന്ന് അവളുടെ അലാം റിങ് ചെയ്യാണ്. ആരോ തന്നെ ഇഷ്ടപ്പെടുന്ന ആള് അടുത്തിടെ നോക്കിയപ്പോൾ സന്യു ആയിരുന്നു അത്. സന്യു വന്ന് ജോജോയോട് പറഞ്ഞു, ഹ്യോങ്ങിൽ നിന്ന് നീ അല്പം ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണം, നീ അല്ലെങ്കിൽ എന്നെ തേച്ചതുപോലെ അവനെയും തേച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ജോജോ ഒന്നും പറയാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ നിനക്ക് എന്തെങ്കിലും ഒരു റീസൺ പറയാൻ പറ്റുമോ, എന്നെ ഇഷ്ടമല്ലാത്തത് എന്തായിരുന്നു എന്നുള്ളത്, നീ ഒരു കാര്യം പോലും പറയാതെയല്ലേ എന്നെ വേണ്ട എന്ന് വെച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ കരുതുന്ന പോലൊന്നുമല്ല കാര്യങ്ങൾ, അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ജോജോ പറയുമ്പോൾ നിനക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരുപാട് കഥകൾ പറയാനുണ്ടായിരിക്കും, എന്നാൽ നീയൊന്നും എന്നോട് പറയാറുണ്ടായിരുന്നില്ല, അതാണ് സത്യം, എന്തായാലും നന്നായി എന്ന് നമ്മുടെ സന്യു പറയാണ്. അന്നേരം ജോജോ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ആ ഒരു ആക്സിഡൻറ്റ് പറ്റിയതിൻ്റെ ശേഷം സന്യുവിൽ നിന്ന് ഒരു വിവരവും ലഭിക്കാതെ അവൾ ഒരുപാട് വട്ടം അവനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഹ്യോങ്ങിന്റെ സഹായമൊക്കെ തേടുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഡോഗു ഷീൽഡിന്റെ കാര്യം ഇവളോട് പറയുന്നുണ്ടായിരുന്നത്. സന്യുവിനെ കാണാതെ തിരിച്ചു പോവാനിരുന്ന ജോജോയുടെ അടുത്തേക്ക് ഹ്യോങ് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവളെ സമാധാനിപ്പിക്കുകയാണ്, നീയെങ്കിലും എന്റെ കൂടെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ജോജോയും അവനോട് സംസാരിക്കുന്നുണ്ട്. ശേഷം ബസ് വന്നപ്പോൾ അവള് കയറി പോവാണ് ചെയ്യുന്നത്. എന്നിട്ട് നേരെ അവള് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തിരുന്ന റെസ്റ്റോറന്റിലേക്ക് പോയപ്പോൾ കുറെ നാള് വരാത്തതുകൊണ്ട് തന്നെ അവളെ ആ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഒഴിവാക്കിയതായിട്ട് അതിന്റെ ഓണർ പറയാണ്. സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇവിടുത്തെ കബോർഡ് സെക്ഷനിലേക്ക് പോയപ്പോഴാണ് നമ്മുടെ സന്യുവും ജോജോയും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ ജോജോയ്ക്ക് ഓർമ്മ വരുന്നത്. നിനക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അത് നീ എന്നോടായിരിക്കണം പറയേണ്ടത് എന്നൊക്കെ അന്ന് അവൻ പറഞ്ഞതായിരുന്നു. ഇവളെന്നിട്ട് കഫേയിലേക്ക് വരുന്ന സമയത്ത് സന്യു അവളെ കാത്തവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് നാള് കൂടി കണ്ടതുകൊണ്ട് തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ ജോജോയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അവനോട് അടുക്കാനായിട്ട് പേടി തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ചപ്പുറത്തേക്ക് എത്തിയപ്പോൾ സന്യു, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നടാ എന്നവൾ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ അവൻ പോയി കഴിഞ്ഞപ്പോൾ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇനി എനിക്ക് ഒറ്റപ്പെടാൻ വയ്യ, എൻ്റെ കാരണം മറ്റൊരാൾ വിഷമിക്കുന്നതും എനിക്ക് കാണാൻ വയ്യ, എൻ്റെ ഉള്ളിൽ പേടിയാണ്, അതുകൊണ്ടാണ് സന്യു ഞാൻ നിന്നിൽ നിന്ന് അകന്നു മാറാനായിട്ട് ശ്രമിക്കുന്നതെന്ന്. അങ്ങനെ അവൾ റെഡി ആയിട്ട് കഫേയിലേക്ക് പോകുന്ന സമയത്താണ് ഗുൽമി വന്ന് സന്യു നീ എന്നാ സ്കൂളിലോട്ട് വരിക എന്ന് ചോദിക്കുന്നത്. നീ അവനെ പറ്റി ഒരു കാര്യവും എന്നോട് ഇനി ചോദിക്കേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ജോജോ നേരെ കഫേയിലേക്ക് ചെന്ന് കയറാണ്. കഫേയിലേക്ക് ചെന്നിരുന്ന നമ്മുടെ ജോജോ ഡോഗു അയച്ച ആ മെസ്സേജ് നോക്കുകയാണ്. ലവ് അലാമിലെ ഷീൽഡ് എന്ന ഓപ്ഷന്റെ കാര്യം, അത് സ്പെഷ്യൽ ആയിട്ട് ഇവൾക്ക് ഡോഗു അയച്ചു കൊടുത്തതാണ്. ഈ ഷീൽഡ് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്ന ആരെങ്കിലും അടുത്ത് വന്നാൽ കൂടി അവരുടെ അലാം റിങ് ചെയ്യില്ല. പിന്നെ ഷീൽഡ് ഓണാക്കി കഴിഞ്ഞാൽ നമുക്കത് ഓഫാക്കാൻ പറ്റില്ല, ലവ് അലാമിന്റെ ഡെവലപ്പർക്ക് മാത്രമാണ് അത് ഓഫാക്കാനും സാധിക്കുകയുള്ളൂ. എന്ത് വന്നാലും വേണ്ടില്ല, സന്യുവിന് ജീവിതത്തിൽ സമാധാനം കിട്ടണം, അതുകൊണ്ട് തന്നെ ജോജോ അത് ഓണാക്കി. ശേഷം കടയിലേക്ക് സാധനം വാങ്ങാൻ വന്ന ആൾക്ക് സാധനമെല്ലാം എടുത്തു കൊടുത്തിട്ട് എനിക്ക് നരകിക്കാൻ വയ്യ, ആരെയും സങ്കടപ്പെടുത്താനും വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ജോജോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവള് ഷീൽഡ് ഓണാക്കിയത് കൊണ്ട് മാത്രമാണ് സന്യുവിന്റെ അലാം ഇവൾക്ക് ഒരിക്കലും പിന്നീട് റിങ് ചെയ്യിപ്പിക്കാൻ പറ്റാതിരുന്നത്. ഇന്നേരത്തെ ഡോഗു ആവട്ടെ നമ്മുടെ ഗുൽമിയോട് ചേർന്നിട്ടുള്ള ആ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവളുടെ മുഖം നോക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഡോഗുവിനോട് അവൾക്ക് എത്ര ദേഷ്യമുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഒരു വിൻഡോന്റെ അവൻ്റെ റൂമിന്റെ വിൻഡോയുടെ അവിടെ വന്നിരുന്ന് താഴേക്ക് ചാടുകയാണ് ചെയ്യുന്നത്. കാരണം തന്നെ താൻ അത്രമാത്രം സ്നേഹിക്കുന്ന ഗുൽമിക്ക് തന്നെ ഒട്ടും തന്നെ ഇഷ്ടമല്ല, ആ ഒരു ലോകത്ത് ജീവിക്കാൻ പോലും അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡോഗു ഈ ഒരു അവൻ്റെ ഏറ്റവും മുകളിലത്തെ റൂമിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടുന്ന ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ലവ് അലാമിൻ്റെ 6th എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. സോ ഈ ഒരു എപ്പിസോഡിലൂടെ ജോജോയും സന്യുവും കൂടെ പിരിയാനുള്ള കാരണം നമുക്ക് വ്യക്തമായിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജോജോയ്ക്ക് സന്യു എത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, അവൻ്റെ അച്ഛനും അമ്മയും അവനെ എത്രത്തോളം കൺട്രോൾ ചെയ്താണ് നിർത്തുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ ജോജോയെ പോലൊരു കുട്ടിയെ സന്യു സ്നേഹിക്കുന്നുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ ഇവളെ റെസ്ട്രിക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ എപ്പോഴെങ്കിലും സന്യുവിനെ നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു പേടിയാണ് സന്യുവിൽ നിന്ന് അകന്ന് നിൽക്കാനായിട്ട് ജോജോയെ പ്രേരിപ്പിച്ചത്. പിന്നെ ഒരു രണ്ട് ദിവസം നമ്മുടെ സന്യുവായിട്ട് യാതൊരു കോണ്ടാക്ട് ഇല്ലാതിരുന്ന സമയത്ത് ജോജോ അത്രമാത്രം വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, കുറെ നാളുകൂടെ ആഴത്തിൽ അവർ സ്നേഹിച്ചത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ജോജോയ്ക്ക് അത് താങ്ങാനായിട്ട് പറ്റില്ല.
അപ്പൊ എത്രയും പെട്ടെന്ന് അവനെ വെറുതെ വിടുക, അല്ലെങ്കിൽ അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, ആ ഒരു ആവശ്യത്തിന് വേണ്ടി അവളുടെ പേടി കാരണമാണ് അവൾ ഈ ഒരു ഷീൽഡ് ഓൺ ആക്കിയത്. എന്നാൽ ഷീൽഡ് ഓൺ ആക്കി കഴിഞ്ഞ് നമ്മുടെ സന്യു തിരിച്ചു വന്നപ്പോൾ അവന്റെ ലവ് എല്ലാം ഇവള് കാരണം റിംഗ് ചെയ്യുന്നില്ല. അതായത് ഇവള് അവനെ സ്നേഹിക്കുന്നില്ല എന്നാണ് നമ്മുടെ സന്യു മനസ്സിലാക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ് ഇവർ തമ്മിൽ വേർപിരിഞ്ഞത്. ശേഷം സന്യു ന്യൂയോർക്കിലേക്ക് പഠിക്കാനായി പോയി. അവിടുന്ന് കണ്ടുമുട്ടിയ പെൺകുട്ടിയാണ് എജോ. പിന്നീട് അവർ തമ്മിൽ റിലേഷനിലാവുകയാണ് ചെയ്യുന്നത്. ജോജോയെ പറ്റി പിന്നെ ആരും കേട്ടില്ല. 4 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഹിയോങ് ജോജോയെ കണ്ടെത്തിയപ്പോൾ, അതായത് സന്യുവിന്റെ മാനേജർ കണ്ട് അവൾ ഈ പരിസരത്തുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവളോട് താൻ അത്രയും നാള് പറയാതെ വെച്ച ആ ഒരു ഇഷ്ടം തുറന്ന് പറയുകയാണ് ചെയ്തത്. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. ഇനി ഡോഗു എന്തുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്തത് എന്ന് നമുക്കറിയാം റീസൺ. പിന്നീട് അവന് എന്താ സംഭവിച്ചത്, അവൻ ശരിക്കും മരിച്ചു പോയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. സോ നമുക്ക് അതൊക്കെ അറിയാനായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാതെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻസ് ആയിട്ട് ചോദിക്കാട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കാതിരിക്കുക. ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. സോ നമുക്കെന്നാൽ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ലവ് അലാമിൻ്റെ എപ്പിസോഡ്സ് കണ്ടു തുടങ്ങുന്നതെങ്കിൽ ഇതിൻ്റെ മുൻപത്തെ എപ്പിസോഡ്സിൻ്റെ ലിങ്ക് നമ്മൾ പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. ആ ഒരു ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് എന്നാൽ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റാ, ബൈ ബൈ.